പൂച്ച കുഞ്ഞിന്റെ തല പൈപ്പിൽ കുടുങ്ങി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആളെ പുറത്തെടുത്തു. കുഞ്ഞ് ജോൺ രക്ഷപ്പെട്ടത് ചെറിയ പരിക്കുകളോടെയാണ്. എന്തായാലും ഇംഗ്ലണ്ടിലെ സാഹസികമായ രക്ഷാപ്രവർത്തനം വൈറലായിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഓമനിയായ ജോണിനെ തേടി കാസി ഒരുപാട് അലഞ്ഞു. അവസാനം ചെന്നെത്തിയത് കാർ ഗ്യാരേജിൽ. തപ്പി നടന്നയാൾ ദേ സീലിംഗിൽ, തല മാത്രം പുറത്തേക്ക്. കാർ എടുക്കാനായി കാസി ഗ്യാരേജിൽ പോയിരുന്നു. പിന്നാലെ കണ്ണു വെട്ടിച്ച് ഒരു വയസ്സുള്ള ജോണും പുറകെ തന്നെ. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് ജോണിനെ കണ്ടെത്തിയത്. പിന്നാലെ റെസ്ക്യൂ ടീമിനെ വിളിച്ചു. അവർ പറന്നെത്തി. ക്ലീവ്ലൻഡിലെ റെസ്ക്യൂ ടീമിന്റെ സാഹസികമായ രക്ഷാപ്രവർത്തനം. ഗോവണികളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. പൈപ്പിന്റെ ഭാഗം ഫയർഫോഴ്സ് സംഘം ശ്രദ്ധാപൂർവം മുറിച്ചു മാറ്റി. വെല്ലുവിളികൾ ഏറെയുള്ള ഓപ്പറേഷൻ. ചെറിയ പരിക്കുകളുണ്ടെങ്കിലും ആൾ ഉഷാറാണ്. എന്തായാലും ചിത്രങ്ങളോടൊപ്പമാണ് തങ്ങളുടെ സാഹസിക അനുഭവം റെസ്ക്യൂ ടീം പങ്കുവച്ചത്. പോസ്റ്റിംഗ് വൈറലായതോടെ കുഞ്ഞു ജോണും വൈറലായി. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. തത്സമയം അക്ഷയ വിജുണ്ട്. അക്ഷയ, ഗുഡ് മോർണിംഗ്. ഈ ജോണിനെ കൊണ്ട് തോറ്റല്ലോ അല്ലേ? വല്ല ആവശ്യമുണ്ടായിരുന്നു ഈ ഗ്യാരേജിലേക്കൊക്കെ പോവാൻ? അവനവന്റെ പ്രായവും അവനവന്റെ ശേഷിയും കൂടി ആലോചിക്കേണ്ടതായിരുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്നു. അത് സ്നേഹത്തോടെ ഉള്ള, അല്ലെങ്കിൽ വാത്സല്യത്തോടെ ഉള്ള ഒരു തോന്നലാണ്. അത് ഉടമയ്ക്കും അത് തന്നെ തോന്നിയിട്ടുണ്ടാവും, വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന്. ഗുഡ് മോർണിംഗ് മോത്തി. മോത്തി പറഞ്ഞതുപോലെ തന്നെയാണ്, കുരുത്തിയും കുരുത്തുക്കേടും കുസൃതിയും ഒക്കെ കുറച്ച് കൂടുതലുള്ള ഒരാൾ തന്നെയാണ് ജോൺ. എന്തായാലും കാസിയുടെ ഒരു അരുമയായിട്ടുള്ള വളർത്തുപൂച്ചയായിരുന്നു ജോൺ. കാസി എവിടെ പോയാലും ഇങ്ങനെ പുറകെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നത് ജോണിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ കാസി കാർ ഗ്യാരേജിൽ പോകുന്നു, പുറകെ ജോണും പോകുന്നു. പക്ഷേ ജോൺ തിരിച്ചു വരുന്നില്ല, കാസിയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുമില്ല. പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ടും പൂച്ചയെ കാണുന്നില്ലല്ലോ എന്ന് അന്വേഷിച്ച് പല വഴി നടന്നു. അവസാനമാണ് ഈ കാർ ഗ്യാരേജിൻ്റെ സീലിങ്ങിനെ പൈപ്പിനുള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. അവർ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറേ ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി, പക്ഷേ ഒരു രക്ഷയുമില്ല. പിന്നെ ക്ലീവ്ലൻഡിൽ നിന്നും ഒരു റെസ്ക്യൂ ടീം എത്തിയാണ് ജോണിനെ രക്ഷപ്പെടുത്തിയത്. അവർ ഗോവണിയും മറ്റ് ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ച് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു രക്ഷാ ദൗത്യമായിരുന്നു. അതിൻ്റെ വളരെ ചെറിയ പൈപ്പായിരുന്നു, അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അതിന് ജീവൻ ആപത്തൊന്നും പറ്റാതെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യം തന്നെയായിരുന്നു. അവർ വളരെ സൂക്ഷിച്ച് പൈപ്പൊക്കെ മുറിച്ച് അങ്ങനെ രക്ഷപ്പെടുത്തി. എന്തായാലും ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നത് ആശ്വാസകരമാണ്. ഇനിയെങ്കിലും ഇത്തരം കുരുത്തക്കേടുകൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. തീക്കൊള്ളി കൊണ്ട് അടിയേറ്റ പൂച്ച എന്ന്, ഒരിക്കൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഇനി ആ ഭാഗത്തെ പോവില്ല, ജോണിന്റെ കാര്യം സുരക്ഷിതമായി. അതെ, പക്ഷേ നമ്മൾ ഇതിൽ മറ്റൊരു കാര്യമുള്ളത് അവർ കാണിക്കുന്ന ആ ഒരു എഫേർട്ടാണ്. ഈ ഒരു വിഷുവൽ അവർ പങ്കുവച്ചപ്പോൾ അതിന് ഒരുപാട് പ്രശംസയാണ് അവർക്ക് കിട്ടിയത്. കാരണം അവരുടെ ഈ ഒരു എഫേർട്ട്, മനുഷ്യന് മാത്രമല്ല ഏതൊരു കാര്യത്തെയും രക്ഷപ്പെടുത്താൻ നമ്മളുണ്ട് എന്ന് പറഞ്ഞാണ് അവർ ഈ ഒരു രക്ഷാദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പങ്കുവച്ചത്. അപ്പോൾ അതിന് അവർക്ക് ലഭിക്കുന്ന പിന്തുണയും ചെറുതല്ല. അതോടൊപ്പം തന്നെ അവർ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, തീ അണയ്ക്കാൻ മാത്രമല്ല എന്താവശ്യങ്ങൾക്കും ഞങ്ങളെ വിളിക്കാമെന്നുള്ളതാണ്. ഈ രക്ഷപ്പെടുത്തലിനോടൊപ്പം തന്നെ അവരുടെ ആ ഒരു എഫേർട്ടും അവർ ഇതിന് അവർ എടുക്കുന്ന തയ്യാറെടുപ്പുകളും എല്ലാം നമ്മൾ പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ്.